കർണാടകയിലേക്ക് പോകാനും വരാനും നൽകിയിരുന്ന ഡെയിലി പാസ് താൽക്കാലികമായി നിർത്തിവെച്ചു അതിർത്തി മേഖലകളിൽ ജനകീയ ബാരിക്കേഡുകൾ സ്ഥാപിക്കും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ കാസർഗോഡ് കളക്ടറേറ്റിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം മംഗളൂരുവിലേക്ക് ദിനേന പോയി വരുന്നതിനെ അടുത്തിടെയാണ് പാസ് നൽകി തുടങ്ങിയത് എന്നാൽ കോവിഡ് രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഇത് താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർബന്ധിതമാവുകയായിരുന്നുവെന്ന് യോഗാനന്ദനും മാധ്യമപ്രവർത്തകരെ കണ്ട മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ നിർബന്ധമായും ക്വാറന്റൈൻ കാലാവധി പൂർത്തീകരിച്ചിരിക്കണം അവിടങ്ങളിൽ നിന്നുള്ളവരുടെ വരവ് വർദ്ധിച്ചതോടെ കോവിഡ് കേസുകളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നതായും യോഗം വിലയിരുത്തി കർണാടകയിൽ നിന്ന് ഊടുവഴികളിലൂടെ പലരും ജില്ലയിൽ എത്തുന്നുണ്ട് ഇവർ നിർബന്ധമായും സ്വീകരിച്ചിരിക്കേണ്ട യാതൊരു മാനദണ്ഡവും പാലിക്കുന്നില്ല അതിർത്തിയിലെ റോഡുകളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യും പകരം അതാത് പഞ്ചായത്തുകളുടെ സഹായത്തോടെ ബാരിക്കേഡുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു മുഴുവൻ ഇടങ്ങളിലും പോലീസിനെ നിർത്താൻ നിർവാഹമില്ല ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് കടന്നുവരാൻ അത്യാവശ്യ റോഡുകൾ അതാത് സമയങ്ങളിൽ തുറന്നുകൊടുക്കും അതിഥി തൊഴിലാളികളിൽ പലരും നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തിയാണ് ജോലിസ്ഥലങ്ങളിൽ എത്തുന്നത് ചരക്ക് ലോറികളിൽ വരുന്ന ചില ഡ്രൈവർമാരും ജീവനക്കാരും കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഇവർക്ക് ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഭക്ഷണപ്പൊതികൾ നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കും ദിവസേന കാസർഗോഡോ മഞ്ചേശ്വരത്തു നിന്നോ കർണാടകത്തിലെ മംഗളൂരിലേക്ക് പോകുന്നവരുണ്ട് അവിടെ നിന്ന് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് വന്ന് പോകുന്നവരുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം എന്നതാണ് പൊതുവിൽ ആലോചിച്ചത് 28 ദിവസമെങ്കിലും അവിടെ നിന്ന് വന്നവർ ഇവിടെ നിൽക്കണം ഇവിടെ നിന്ന് പോയവർ അവിടെ ജോലിക്കാണെങ്കിൽ അവിടെ നിൽക്കണം അതല്ലാതെ ദിവസേന പോവുകയും വരികയും ചെയ്യുകയും രോഗവ്യാപനത്തിനുള്ള സാഹചര്യം എന്തെന്ന് ആളുകൾക്ക് മനസ്സിലാകാത്ത വിധം രോഗം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിക്ക് മാറ്റമുണ്ടാക്കാൻ ഏറ്റവും ചുരുങ്ങിയ 28 ദിവസമെങ്കിലും താമസിക്കാൻ സന്നദ്ധരായ ആളുകളെ ഇവിടെ വരാൻ കഴിയും അവിടെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ 28 ദിവസം അവിടെ കഴിഞ്ഞിട്ട് അവർക്ക് വരാവുന്ന കാര്യമാണ് അതല്ലാതെ ദിവസേന പോക്കുവരവെന്ന് പറയുന്നതിനെ നിയന്ത്രിക്കണം എന്നതാണ് ഇതിൽ പ്രധാനമായി തീരുമാനിച്ചിട്ട് ഒരു കാര്യം ആ ഡോക്ടർമാർ ഉൾപ്പെടെ ലോക്ക്ഡൌണിൽ ഇളവ് വരുത്തിയതോടെ കോവിഡ് ഇവിടെ നിന്ന് പൂർണ്ണമായി പോയി എന്ന ചിന്തയാണ് പലർക്കും പലയിടത്തും ആളുകൾ തടിച്ചു കൂടുന്നതായും കാണുന്നു കൂട്ടത്തോടെ ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്നതും സാധാരണയായി മാറിയിരിക്കുന്നു തുടർച്ചയായ 35 ദിവസം കാസർഗോഡ് ജില്ലയിൽ ഒരു സമ്പർക്ക കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് സംസ്ഥാന തലത്തിൽ തന്നെ നമുക്ക് അഭിമാനം പകരുന്ന കാര്യമായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമ്പർക്ക കേസുകളുടെ എണ്ണം കൂടി വരികയാണ് കർശന നിയന്ത്രണം പാലിച്ചേ തീരുവെന്നും ആരോഗ്യവകുപ്പിനോടും പോലീസിനോടും എല്ലാവരും സഹകരിക്കണമെന്നും കനത്ത ജാഗ്രത പുലർത്തിയേ തീരുവെന്നും മന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിച്ചു ചരക്ക് ലോറികൾ വന്നേ മതിയാവും നമ്മുടെ ഈ ലോക്ക്ഡൗൺ ഉള്ളപ്പോൾ പോലും ചരക്ക് ലോറികൾ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഉള്ളൊരു വിഷയം പറഞ്ഞാൽ ചരക്ക് ലോറികൾ പലതും വരികയും അത് അവർ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ടതിന് ശേഷം സമീപത്തുള്ള കടകളിൽ കയറി അല്ലെ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിക്കുകയും അവിടെ നിന്ന് അവർ ഒരുപാട് സമയത്തിന് ശേഷം തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ വന്നു പോകുന്നത് പല വിദൂരങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ അല്ലെങ്കിൽ ചരക്ക് വണ്ടികളുടെ ഡ്രൈവർമാരും ക്ലീനറും ഉൾപ്പെടെയുള്ള ആളുകളാണ് അവരെവിടെ നിന്ന് വരുന്നു എവിടത്തോളം പോകുന്നു എപ്പോൾ വന്നു എപ്പോൾ പോയി എന്ന് പോലും നിശ്ചയമില്ലാത്ത വിധം രോഗവ്യാപനം നടക്കുമ്പോൾ പല ആശങ്കകളും നമുക്കുണ്ടാകും അതുകൊണ്ട് അവരെ ഇവിടെ വരികയാണെങ്കിൽ കടന്നു പോകുമ്പോൾ അവർക്ക് ഭക്ഷണ പൊതികൾ എവിടെ നിന്നെങ്കിലും വാങ്ങിയിട്ട് പോകാം ഹോട്ടലുകളിൽ കയറി അവർ ഭക്ഷണം കഴിക്കുന്നത് നിയന്ത്രിക്കപ്പെടണം എന്നത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ രാജ്മോഹൻ ഉണ്ണിത്തൻ MP MLA മാരായ MC ഖബറുദ്ദീൻ NA നെല്ലിക്കുന്ന് KE കുഞ്ഞിരാമൻ MR രാജഗോപാലൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ P രാജൻ VP ജാനകി MR ഗൗരി CH മുഹമ്മദ് കുഞ്ഞി ചായൻചടി AKM അഷ്റഫ് ഓമന രാമചന്ദ്രൻ നഗരസഭാ ചെയർമാൻമാരായ പ്രൊഫസർ KP ജയരാജൻ VV രമേശൻ ചെയർപേഴ്സൺ ബിഫാത്തിമ ഇബ്രാഹിം മഞ്ചേശ്വരം ബ്ലോക്ക് പരിധിയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷംഷാദ് ഷുക്കൂർ അരുണ ഷാഹുൽ ഹമീദ് ബന്ദിയോട് ഭാരതി അബ്ദുൾ അസീസ് വൈ ശാരദ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് AA ജലീൽ AD എം എൻ ദേവിദാസ് DMO ഡോക്ടർ AV രാംദാസ് ജില്ലാ സർവലൻസ് ഓഫീസർ ഡോക്ടർ AT മനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്